നമസ്കാരം. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി കുറുപ്പശ്ശേരി വർക്കി തോമസ് എന്ന പ്രൊഫസർ കെ വി തോമസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ ആലോചിക്കാൻ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരം നടക്കുമ്പോൾ ഇവിടെ പ്രൊഫസർ കെ വി തോമസ് പാർട്ടിയുടെ പടിക്ക് പുറത്താണ്. തൃക്കാക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രചാരണത്തിൽ സജീവമായി പ്രൊഫസർ കെ വി തോമസ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർ പരിപാടികൾ എന്താണ്? ഭാവി രാഷ്ട്രീയ പദ്ധതികൾ എന്താണ്? ഒരു ആസൂത്രണം പ്രൊഫസർ കെ വി തോമസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പദ്ധതിയും പരിപാടിയും പ്രൊഫസർ കെ വി തോമസിൻ്റെ മനസ്സിലുണ്ടോ? പ്രൊഫസർ കെ വി തോമസുമായുള്ള ഈ സംഭാഷണത്തിൽ ഈ കാര്യങ്ങളായിരിക്കും ഞാൻ അന്വേഷിക്കാം. പക്ഷേ സ്വാഗതം. എല്ലാ കാലത്തും താങ്കൾ പറയാറുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, അതൊരു ജീവിതശൈലിയാണ്, സംസ്കാരമാണ്, താങ്കളെ സംബന്ധിച്ച് ഒരു ഹൃദയവികാരമാണ്. 50 വർഷത്തിലേറെ കാലമായി ഈ പാർട്ടിക്കൊപ്പം നടന്ന താങ്കൾ ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. എന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടു എന്നതിനൊരു ഉത്തരം മാഷിക്ക് കിട്ടിയോ? ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്തല്ല, അത് കോൺഗ്രസിൻ്റെ വികാരമാണ്, ഒരു സംസ്കാരമാണ്. ഈ ഇപ്പോൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ 5 രൂപ മെമ്പർഷിപ്പ്, ഇപ്പോൾ നേരത്തെ 4 അണ മെമ്പർഷിപ്പ്, അതിൽ നിന്ന് വേണേൽ എന്നെ പുറത്താക്കാം, ആ സ്ട്രക്ചറിൽ നിന്ന് പുറത്താക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെ വികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. ഞാൻ മഹാത്മാഗാന്ധിയൊന്നുമല്ല, പക്ഷേ മഹാത്മാഗാന്ധിയുടെ സമീപനം, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, ആ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പ്രസ്ഥാനം, സ്വതന്ത്രാനന്ദ ഭാരതത്തെ മുന്നോട്ട് നയിച്ച പ്രസ്ഥാനം. അത് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് എന്നോട് കെ എം റോയ് തന്ന ഒരു ലേഖനമുണ്ട്. 15 ഓഗസ്റ്റ് സ്വാതന്ത്ര്യം നേടുന്ന ദിവസം, അന്ന് അധികം പത്രങ്ങളൊന്നുമില്ല, ഇന്നത്തെ ചാനലും ഇല്ല, അന്നത്തെ പ്രധാനപ്പെട്ട 1-2 പത്രങ്ങളിൽ പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യം നേടി, ത്രിവർണ്ണ പതാക ഉയർത്തി. 2-ാമത്തെ വാർത്ത, അതിർത്തി പ്രദേശങ്ങൾ രക്തച്ചൊരിച്ചിലാണ്. 3-ാമത്തെ വാർത്ത, ഇന്ത്യയിലെ 40 കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം 3 മാസത്തേക്കേ ഉള്ളൂ. പണ്ഡിറ്റ് അങ്ങോട്ടാണ് കടന്നു ചെന്നത്, അതാണ് കോൺഗ്രസ്. ജനങ്ങളുടെ വിശപ്പ്, ആ വിശപ്പിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഈ നവഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മഹാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാണിച്ച വ്യക്തത, കാഴ്ചപ്പാടുകൾ. സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ മഹാത്മാഗാന്ധി കാൽക്കട്ടായാലും തെരുവീതികളിലൂടെ രക്തച്ചൊരിച്ചിലൂടെ ജനങ്ങളിലൂടെയായിരുന്നു. അതാണ് കോൺഗ്രസ്. അല്ലാതെ കോൺഗ്രസ് വെറും ഒരു സ്ട്രക്ചറല്ല, ഒരു കെട്ടിടമല്ല. ഇപ്പോൾ മാഷ് ഉപയോഗിച്ച ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ 5 രൂപ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അത് സാങ്കേതികമാണെന്ന് താങ്കൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പുറത്താക്കലിന് എന്താണ് കാരണം? അല്ല, ആ പുറത്താക്കലിന് ഇവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ പുതിയ നേതൃത്വം, കേരളത്തിലെ നേതൃത്വം, അവർക്കൊക്കെ ഞങ്ങൾ ആരെങ്കിലും പോകണമെങ്കിൽ പൊക്കോട്ടെ. അതായത് ഇവിടെ കെ സുധാകരനും ബി ഡി സതീശനും ഒക്കെ പ്രൊഫസർ കെ വി തോമസ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം നേതൃത്വം അവരാണെങ്കിലും അതിനൊക്കെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. 2018 മുതൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ. 2018 എനിക്കെതിരായ ആരോപണം ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ്, ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ പറഞ്ഞതാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാനെന്ന് പ്രസംഗിച്ചതിന് രാഷ്ട്രീയ മീറ്റിങ്ങിലല്ല, ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രഗത്ഭരായ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവിടെയാണ് സംസാരിച്ചത്. പ്യൂർലി ഒരു എഡ്യൂക്കേഷണൽ കോൺഫറൻസ് ആയിരുന്നു. അപ്പുറത്തുണ്ടായിരുന്ന അന്നത്തെ കോമേഴ്സ് മിനിസ്റ്റർ, ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഭരണ കഴിവ് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അവർ ചീഫ് പ്രൈം മിനിസ്റ്റർ ഇസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് ടേക്ക് സ്ട്രോങ് റോങ് ഡിസിഷൻസ് ഓഫ് മാനേജേഴ്സ്. ആ മാനേജ്മെൻറ്റ് ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് എനിക്കെതിരായിട്ട് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ 2 വാർത്തയും വന്നു, ഇതിൻ്റെ ഓർഗനൈസേഷൻ നടത്തിയ വാർത്ത കൊടുത്തു, നമ്മുടെ സുഹൃത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന, എന്നെ എങ്ങനെയെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് മാറ്റണം. അതായത് പ്രൊഫസർ കെ വി തോമസിനെതിരെ, മാഷ്ക്കെതിരെ ഒരു ഡേ കൺസ്പയർഡ്, താങ്കൾക്കെതിരെ അവർ ഗൂഢാലോചന നടത്തി പുറത്താക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചു, കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അല്ല, കോൺഗ്രസിൻ്റെ ഒത്തിരി ആളുകൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ദേശീയ നേതൃത്വം വേണ്ടിയിരുന്നു. ഞാൻ ഈ ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഡൽഹിയിൽ അറിയിച്ചു ഇതാ സംഭവിച്ചത്. അന്നത്തെ കെ പി സി പ്രസിഡന്റ് എം എം ഹസനാണ്. ആ വാർത്ത വന്നത് തന്നെ സതീശനും ബെന്നി ബെഹനാനും പറഞ്ഞു എനിക്ക് ഷോക്കോസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസൻ പറഞ്ഞു അത് ശരിയല്ല. ഞാൻ മാഷിനോട് ചോദിക്കട്ടെ, ഞാൻ അന്ന് ഇവിടെ തിരുവനന്തപുരത്ത് കൊച്ചിയിലുണ്ട് ഹസൻ, ഞാൻ കണ്ടു ഇതാണുണ്ടായത്. അത് ശരി. ഈ ഇപ്പോഴത്തെ ഈ പുതിയ സംഭവത്തിൽ എന്താണ് പിന്നെ സംഭവിച്ചത്? ഞാൻ കണ്ണൂർ പോയി, പോകുന്നതിനെ കുറിച്ച് നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു, സോണിയാഗാന്ധി അറിയിച്ചു, നോട്ട് കൊടുത്തിരുന്നു, ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഞാൻ എന്ത് ചെയ്യണം, ലോക്കൽ നേതൃത്വം എതിർക്കുന്നു. അപ്പോഴാണ് അറിഞ്ഞത് പിന്നെ ശശി തരൂരിനോട് പോകണ്ട എന്ന് പറഞ്ഞു, കാരണം സുധാകരൻ്റെ നേതൃത്വത്തിൽ എം പിമാരുമായി പറഞ്ഞിരുന്നു.
അപ്പോൾ ഞാനത് അന്വേഷിച്ചു. അപ്പോൾ കെ സി എന്നോട് പറഞ്ഞു, മാഷ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകണം. ഞാൻ വേണ്ട, ഞാൻ ഓർഗനൈസേഷനെ വിളിച്ച് പറഞ്ഞു, സുധാകരനെ വിളിച്ചു. പക്ഷേ പിറ്റേ ദിവസം ആര് പോയാലും വെട്ടി പുറത്താക്കും, എത്ര വലിയ. അപ്പോൾ ഒരു ഭീഷണിയുടെ ശബ്ദം ഞാൻ കണ്ട അവിടെ, എത്ര ഭീഷണി. അപ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷേ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ താങ്കളോട് പറഞ്ഞില്ലേ പോകരുതെന്ന്? അല്ല, ഇങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മാഷും പോകാതിരിക്കും, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പോയതിന് ശേഷമുള്ള ഭീഷണി എന്തിനാ? ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോയാൽ പുറത്ത്, വടിക്ക് പുറത്ത്, അതൊരു ഭീഷണിയാണ്. ആ ഭീഷണി കെ പി സി പ്രസിഡന്റ് ഉയർത്താൻ പാടില്ല. അതെന്താ പറഞ്ഞത്? അപമാനിക്കില്ല. ഞാൻ പോകുന്നില്ല, കല്യാണത്തിന് പോകണില്ല എന്ന് പറഞ്ഞാൽ പോയാൽ തന്നെ വടിക്ക വെച്ച് തട്ടി താഴെയിടുന്നു പറഞ്ഞാൽ അതിനെന്താ ആവശ്യം? ഈ സത്യത്തിൽ കെ സുധാകരനും കെ വി തോമസും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നം ഈ സംഭവങ്ങൾക്കൊക്കെ ഒരു കാരണമായിട്ടുണ്ടെന്ന് മാഷ് പരോക്ഷമായി സൂചിപ്പിക്കുന്നു. ഇല്ല, സുധാകരൻ എനിക്കിഷ്ടമാണ്. ഉയാളുടെ പാവം ഒരു മസിൽമാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബ്രെയിൻ ഒക്കെ മറ്റു പലരും അതിപ്പോ തുടങ്ങിയതല്ലല്ലോ. ഇനി മാഷ്ക്ക് അത് പറഞ്ഞൂടെ ആരാണ് ബ്രെയിൻ? അല്ല, അതൊന്നും ഞാൻ പറയണ്ട. അതൊക്കെ നിങ്ങളെപ്പോലെ പത്രക്കാരെ കണ്ടുപിടിച്ച, ഞാൻ അങ്ങനെ ആരെയും പേര് പറഞ്ഞ് ഇത്രയും നാളും കുറ്റം പറഞ്ഞിട്ടില്ല. അത് ശരിയല്ല, അതിൻ്റെ സ്റ്റൈലും അല്ല. ഞാൻ ആരും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താറില്ല ഇത്രയും നാള്, ഇനിയും ഉണ്ടാവില്ല. എ കെ ആന്റണിയുടെ അധ്യക്ഷതയിലുള്ള അച്ചടക്ക സമിതിയാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ തരുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള വിശദീകരണം നീതിയുക്തം പരിശോധിച്ച് നല്ലൊരു തീരുമാനം ഉണ്ടാകും എന്ന് ഇതിനു മുൻപ് മാഷ് പ്രതികരിച്ചു. അല്ല, ഞാൻ പറഞ്ഞു അദ്ദേഹം പരിശോധിക്കട്ടെ, നല്ലതോ ചീത്തയൊക്കെ അവരാ തീരുമാനിക്കും. അദ്ദേഹം പരിശോധിച്ചു, കോൺഗ്രസ് പ്രസിഡന്റ് കൊടുത്തു. കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനം എന്താ? എ ഐ സി സി മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, കെ പി സി മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. നോമിനേറ്റഡ് പോസ്റ്റുകളായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്നും എക്സിക്യൂട്ടീവ് നിന്നും മാറ്റാൻ തന്നെ ഉള്ളൂ. ഞാനിവിടെ ഇരിക്കുകയല്ലേ, അപ്പോഴാണല്ലോ ബൈ ഇലക്ഷൻ വരുന്നത്, ഉമ്മയുടെ പേര് വരുന്നത്. ഉമ്മയുടെ പേര് വന്നപ്പോൾ തന്നെ ഉമ്മ ഇവിടെ വീട്ടിൽ വിളിച്ച് എൻ്റെ വൈഫ് എടുത്തു. അപ്പോൾ കാണും, കാണാൻ ഇവിടെ വരാം. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, വേണ്ട ഉമ്മേ, അങ്ങനെ ഞങ്ങൾ തന്നെ നല്ല ബന്ധമാണ്, ഞാനും മാഷും കൂടി അവിടെ വരാം. പക്ഷേ പിന്നീടുണ്ടായ ഡെവലപ്മെൻ്റ് ഉമ്മ എന്നെ കാണണ്ട എന്ന നിർദ്ദേശമാണ് നേതൃത്വം കൊടുത്തത്. ഒരു 10-30 വർഷം കെമിസ്ട്രിയുടെ പ്രൊഫസർ ആയിരുന്നല്ലോ താങ്കൾ, എന്ത് രാസ പരിവർത്തനമാണ് പ്രൊഫസർ കെ വി തോമസ് താങ്കളുടെ ബ്രെയിനിൽ സംഭവിച്ചത്? ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങാൻ ഒരു അടിയുറച്ച കോൺഗ്രസ്? ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിലല്ലത് കാണാം. ഞാൻ കെ കരുണാകരൻ്റെ കാലഘട്ടം മുതലെടുക്കുന്ന ഒരു സമീപനമുണ്ട്, വികസനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കണം. ഒരിക്കൽ പുറംതിരിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കെ കരുണാകരൻ കേരളത്തിൻ്റെ വലിയ സംഭാവന വികസന പദ്ധതികളാണ്. ഞാൻ കെ റെയിലിനെ കുറിച്ച് അതേ സമീപനം ഇവിടെ മാത്രമല്ല, ഞാൻ പാർട്ടിക്കകത്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രസംഗങ്ങളൊക്കെ റെക്കോർഡഡ് പ്രസംഗങ്ങളുണ്ട്. അല്ല തോമസ് മാഷ്, അപ്പോൾ എനിക്കൊരു വ്യക്തത വേണ്ടത്, ഈ സിൽവർ ലൈൻ പദ്ധതി എന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണോ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഈ തൃക്കാക്കര മണ്ഡലത്തിൽ വിജയിച്ചു വരട്ടെ എന്നൊരു നിലപാടിലേക്ക് താങ്കളെ കൊണ്ടു ചെന്നെത്തിച്ചത്? തിരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളൊക്കെ ജനങ്ങൾ തീരുമാനം. ഞാൻ മനസ്സിലിച്ചിട്ടുള്ള 8 തിരഞ്ഞെടുപ്പിലും ഞാൻ എനിക്ക് വോട്ട് ചെയ്യാൻ ഒരാൾ ഒരു സമയത്തും പറഞ്ഞത് ഞാൻ കാര്യങ്ങളൊക്കെ പറയും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിക്ക് മുമ്പിൽ വിട്ടു തരുന്നു. മാഷ് പറഞ്ഞത് ഞാൻ എനിക്കെന്നത് പോലെ തന്നെ പ്രചാരണത്തിന്, അത് തന്നെ അവിടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വികസനത്തിന് വേണ്ടി ഒരു അജണ്ടയുമായി ഇടതുമുന്നണി വരുന്നു. അവരുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ജോസഫ് വരുന്നു. വികസനത്തിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ട കെ ലൈൻ മാത്രമല്ലല്ലോ, ഇവിടെ ഇപ്പോൾ ഇത് മാത്രമല്ലേ ഉള്ളൂ മാഷേ, സിൽവർ ലൈൻ പദ്ധതി മാത്രമല്ലേ? സിൽവർ ലൈൻ പദ്ധതിയുടെ മേലുള്ള ഒരു മാൻഡേറ്റ് അല്ല, അതല്ല ഇടതുമുന്നണി സർക്കാർ തന്നെ പറഞ്ഞത് സിൽവർ ലൈൻ പദ്ധതിക്ക് മേലുള്ള മാൻഡേറ്റ്. സിൽവർ ലൈൻ ഒരു പദ്ധതിയാണ്, എത്രയോ മറ്റു. ഇന്നലെ ഞാൻ സി എമ്മിനോട് പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് എനിക്ക് ഈ പാലാരിവട്ടെത്താൻ 3/4 മണിക്കൂർ കൂടുതൽ എടുത്തു. ഇവിടെ എത്ര റോഡുകളുണ്ട്! എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ റോഡ് ബ്രോഡ്വേയാണ്. അത് മാറി എം ജി റോഡ് വന്നു, ബൈപ്പാസ് വന്നു, ഇപ്പോൾ എയർപോർട്ട് സീപോർട്ട് റോഡ് വന്നു. എന്നിട്ടും ഇന്നലെ എനിക്കെടുത്ത് 3/4 മണിക്കൂർ എടുത്തു. അപ്പോൾ ഗതാഗത രംഗത്തൊരു മാറ്റം ഉണ്ടാവണം. അത് വൺ ഓഫ് ദി ഇഷ്യൂസാണ്, പല ഇഷ്യൂസിൽ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ കെ ലൈൻ എന്ന് പറയുന്നത്. ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. ഈ ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ തെരുവിലിറങ്ങിയിരിക്കുന്ന ജനങ്ങളുണ്ട്, അതും തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ മാധവ് ഗാഡ്ഗിലിനെ പോലെ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ ഒരു സംഘടന, നമ്മുടെ ഇ ശ്രീധരനെ പോലെ ഒരു ടെക്നോക്രാറ്റ്, ഇവരെല്ലാം തന്നെ ഈ പദ്ധതി കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിനും യോജിച്ചതല്ല എന്നൊരു നിലപാടെടുക്കുമ്പോൾ എന്ത് ബോധ്യത്തിലാണ് പ്രൊഫസർ കെ വി തോമസ് സിൽവർ ലൈനു വേണ്ടി വാദിക്കുന്നത്? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്, ഒരു എൻജിനീയറും ടെക്നീഷ്യനും. മാധവ ഗാഡ്ഗിലിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വികസനത്തിൻ്റെ പാതയിൽ എന്തു വേണം? എല്ലാം നമുക്ക് പരിസ്ഥിതി പറഞ്ഞല്ലോ, പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, അതിനൊക്കെ മാർഗങ്ങളുണ്ടല്ലോ. അല്ല, സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് മാഷ് കൂടി ഇരുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി. അതെ,
മുന്നോട്ട് പോകും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന പലരും ഒരു മാർച്ചിൻ്റെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും സഹോദരനും ഒക്കെ താങ്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാർഷൻ ഇപ്പോഴുള്ളത് പലരും പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളൊരു വേദനയാണ്. പിന്നിൽ നിന്ന് കുത്തുന്നതല്ല, നമുക്കൊരു മര്യാദയും മാന്യതയും വേണം, എതിർക്കാം. പക്ഷെ ഞാൻ കാണുന്നതല്ല, കള്ളം പറയുന്നു. അവിടെ കോക്കസ് ഉണ്ട്, ഈ കോക്കസ് ആണല്ലോ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോക്കസിൽ കെ സി വേണുഗോപാലൊക്കെ ആക്റ്റീവ് മെമ്പറാണോ? അത് നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി, ഞാൻ തീരുമാനിക്കണ്ട. ഏതാ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ല മാഷ്, ഇപ്പോൾ പറഞ്ഞ ഈ കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ ഒന്നും അല്ല, അതിന് പിന്നിൽ ചില ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഈ പിന്നാമ്പുറത്ത് നിന്ന് ചരടുകൾ വലിക്കുന്നുണ്ട് എന്നിപ്പോൾ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ രമേശിനെ കുറിച്ചോ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ പരോക്ഷം, അവർ തന്നെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ അവരെന്ത് എന്താ എന്തോരിക്കാനാണ്? അവരുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടിലാണ്, അവരൊക്കെ പുറത്തേക്ക് പോവില്ലേ. കെ സി വേണുഗോപാലുമായിട്ടുള്ള ടേംസ് എങ്ങനെയാണ്? നല്ല ടേംസാണ്, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. ഈ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മാഷിന് ഇവിടെ ആര് വെട്ടാൻ ശ്രമിച്ചാലും സീറ്റ് മാഷിക്ക് കിട്ടാറുണ്ട്. കാരണം സോണിയാഗാന്ധിയെ കണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു ബന്ധവും സ്വാധീനവും ഒക്കെ മാഷിക്കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ സോണിയാഗാന്ധി നിസ്സഹായയായോ, അതോ ഇനി എന്നാൽ മാഷ് പോവുകയാണെങ്കിൽ പോകട്ടെ എന്നൊരു നിലപാട് മാഡം എടുത്തു? അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2019 വരുമ്പോൾ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധി ലൈൻ എടുത്തു എന്നെ മാറ്റണമെന്നത്. അപ്പോൾ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും അഹമ്മദ് പട്ടേലെ ചോദിച്ചു, വൈ ദർ ആർ അതർ എം പീസ്, സിറ്റിംഗ് എം പീസ് ഹു ഈസ് മോർ ഓൾഡർ ദൻ തോമസ്, ദർ ബീങ് എ ലൗട്ട് കണ്ടസ്റ്റ്, വൈ തോമസ് എന്ന്. അതുമാത്രമല്ല തോമസിനോട് ചോദിച്ചോ എന്ന് മൻമോഹൻ സിംഗ് ചോദിച്ചു. രാഹുൽ ഒരു അഡമൻ സ്റ്റാൻഡ് എടുത്തു. മാഷ, ഈ മാഷ ഏത് ഭരണാധികാരി ആയാലും വികസനം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ പ്രൊഫസർ കെ വി തോമസ് ഉണ്ട്. അങ്ങനെ താങ്കൾ നരേന്ദ്രമോദിയെ ഒരു ഘട്ടത്തിൽ പ്രകീർത്തിച്ചു. ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് എ എൻ രാധാകൃഷ്ണൻ. ബി ജെ പിയും പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസന പരിപാടികളെ കുറിച്ചാണ്. പക്ഷേ മാഷിന് ബോധ്യപ്പെടുന്നത് ഇടതുമുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളാണ്. എന്തുകൊണ്ടാണത്? രണ്ടിനും രണ്ട് മാർഗങ്ങളല്ലേ. പക്ഷേ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കൊപ്പമാണ് മാഷുള്ളത്. രണ്ടിനും ഞാൻ പറയും, ബി ജെ പിക്കൊരു ലൈനുണ്ട്, ഇടതുമുന്നണിക്കൊരു ലൈനുണ്ട്, യു ഡി എഫിനൊരു ലൈനുണ്ട്. ഞാൻ ബി ജെ പി എതിർക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയപരമായ മാർഗം കൂടി കാണുന്നുണ്ട്. ബി ജെ പിയുടെ ഈ ഭീകര തീവ്രമായ ഹിന്ദുത്വവാദം രാജ്യത്തെ തകർക്കും, അത് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. അതാ രാഷ്ട്രീയം. വികസനത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. രാഷ്ട്രീയം പറയേണ്ടവർക്ക് രാഷ്ട്രീയം പറയും, വികസന കാര്യങ്ങൾ പറയുമ്പോൾ വികസന കാര്യം പറയും. ഇവിടെ എന്ത്, ഇവിടെ കഴിഞ്ഞ കോവിഡ് കാലഘട്ടം, അന്ന് ഞാൻ പാർട്ടി മീറ്റിംഗ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വികസന കാര്യങ്ങൾ, ജനങ്ങളുടെ കാര്യങ്ങൾ കിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് യോജിച്ചുകൂടെ. ഇപ്പോൾ മഹാവെള്ള പ്രളയം നടന്നു 2017 അവസാനം. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്, മുഖ്യമന്ത്രിയുടെ കൂടെ ഹെലികോപ്റ്ററിൽ പോയി. അപ്പോൾ എനിക്ക് തന്നെ ഒരു വേണോ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ചീഫ് മിനിസ്റ്റർ കൂടെ പോയി ഒരു ഐക്യം കാണിക്കണോ? ഞാൻ ആൻ്റണിയോട് ചോദിച്ചു, ഏക്കെ അത് ശരിയായി, ഏക്കെ ഞങ്ങളെല്ലാം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ആ കാര്യത്തിൽ. കാരണം ഇവിടെ നമ്മളൊരു എതിർപ്പ് വേണ്ട. അതേസമയങ്ങളിൽ ഞാനിതെല്ലാം എടുത്തിട്ടുള്ളൂ. ആൻ്റണി എടുത്ത സമീപനമല്ലേ ഞാനും എടുത്തിട്ടുള്ളൂ. ബ്രഹ്മോസിലെന്താ ആൻ്റണി പറഞ്ഞത്? പിന്നെ വി എസും ഇളമലം കരീമും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഈ പ്രോജക്റ്റ് കൊടുത്തത്. ആരെത്തിക്കൊണ്ടാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ അന്നത്തെ പിന്നെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി എടുത്തല്ലേ പറഞ്ഞത്? ഞാനാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും പരിപാടി? ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ മാഷ് വിമർശിക്കുന്നുണ്ടോ? വിമർശിച്ച കാലഘട്ടമുണ്ടല്ലോ. ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഏതാ പറയുന്ന കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, റോഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ, നമ്മുടെ ആരോഗ്യ മേഖലയുടെ, വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞല്ലോ വിമർശനമില്ല മാഷ്ടൻ. ഇപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്നു, നമ്മൾ വേറെ ചുമ്മാ വടിവാളുമായിട്ട് നടക്കാൻ പറ്റൂ? അതല്ലല്ലോ, വടിവാളെടുക്കേണ്ട സമയത്ത് വടിവാളെടുക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും വടിവാളും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വടിവാളിൻ്റെ ആവശ്യമില്ല. ഇല്ല, എന്തിനാ വടിവാളായിട്ട് നടക്കുക? മാഷ്, ഇപ്പോൾ കഴിഞ്ഞ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംസാരിച്ച അല്ലെങ്കിൽ അത് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട വേദിയിൽ പോലും മുഖ്യമന്ത്രി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും പ്രശംസിക്കുന്ന ഒരു സമീപനം പ്രൊഫസർ കെ വി തോമസ് സ്വീകരിച്ചു. ഞാൻ മനഃപൂർവ്വം എടുത്തതാണ്. എന്താ കാര്യം? എനിക്ക് മുമ്പ് പ്രസംഗിച്ച സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ 10 മുഖ്യമന്ത്രിമാരെടുത്താൽ അവരെ നയിക്കാൻ കഴിയുന്ന പ്രഗത്ഭനാണ് പിണറായി. ഞാനല്ല പറഞ്ഞത്,
അതിനുശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മാഷ് അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ഒരു മറ്റൊരു മുഖ്യമന്ത്രി പ്രശംസിക്കുമ്പോൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, മാഷ് അത് ആവർത്തിച്ചു, അതുകൊണ്ടാണ്. അല്ല, അത് സാധാരണ വേണ്ടത്. മാഷ് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ സ്റ്റാലിൻ പറഞ്ഞതുകൊണ്ട് മാഷ് പറഞ്ഞതാണ്. മാഷ് തയ്യാറെടുത്ത് വന്നതല്ല. അല്ല അല്ല അല്ല, അങ്ങനെയല്ല. നമ്മൾ ഓരോ ഒരു കാഴ്ചപ്പാടുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ ഒരു വിദേശ രാജ്യത്തെ എന്നാലും വിദേശം പ്രധാനമന്ത്രി നമ്മൾ കുറ്റപ്പെടുത്തും. അല്ലല്ലോ, അതൊരു മര്യാദയുടെ രാഷ്ട്രീയമല്ല. പക്ഷേ മാഷ് അത് ആത്മാർത്ഥമായി പറഞ്ഞതാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി മാത്രമല്ല, പുള്ളി കൺവിൻസ്ഡാണ്. സ്റ്റാലിൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ കൂടി മന്ത്രിസഭയിലിരിക്കുന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, അതാണ് ഗെയിൽ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അന്നത് ഗുജറാത്തിലേക്ക് മാത്രമാണ് വന്നത്. ഞങ്ങൾ, ഞാനും ആൻ്റണിയുടെയും വയലാർജിയുടെയൊക്കെ സപ്പോർട്ടോടുകൂടി വാദിച്ച് അത് കൊച്ചി കൊണ്ട് പൈപ്പിൽ കൊണ്ടുവന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരടി പൈപ്പ് ഇടാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലുള്ള കൊണ്ടുവന്നത്. പിന്നീട് വി എസ് ഒ നടന്നില്ല. അതിനുശേഷം ഉമ്മൻചാണ്ടി നടന്നില്ല. പിന്നീട് പിണറായി വന്നപ്പോഴാണ് അത് പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നത്. അന്ന് ഡൽഹിയിൽ വരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരോടും, ഉമ്മൻചാണ്ടി മുതൽ വി എസ് മുതൽ പിണറായി വരെ, പ്രധാനമന്ത്രിമാർ മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും ചോദിച്ചു, നടക്കൂ, വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വലിയ വികസന പരിപാടികളാണ്, അത് പൂർത്തീകരിച്ചത് പിണറായിയാണ് എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഈ സിൽവർ ലൈൻ പ്രൊജക്റ്റിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് മാഷ് പലപ്പോഴും സംസാരിക്കുക. ഇപ്പോൾ കേരളയിൽ വേണം എന്ന ഒരു അഭിപ്രായം മാഷ് എല്ലായിടത്തും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം ഈ സിൽവർ ലൈൻ പ്രൊജക്റ്റിന് മേലുള്ളൊരു മാൻഡേറ്റ് ആണെന്ന് മാഷ് കരുതുന്നു? ഞാൻ കരുതുന്നില്ല. പല കാര്യങ്ങളിലുള്ള ഒരു ബൈ ഇലക്ഷൻ അല്ലേ? ഒരു ബൈ ഇലക്ഷൻ വെച്ചുകൊണ്ട് ഒരു മാൻഡേറ്റ് ഉണ്ടോ? സ്വാഭാവികം ഇടതു മുന്നണി പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യപ്പെടും, ദേശീയ രാഷ്ട്രീയം വിശകലനം ചെയ്യപ്പെടും, വികസന രാഷ്ട്രീയം വിശകലനം ചെയ്യപ്പെടും. പക്ഷേ ഒരു ബൈ ഇലക്ഷൻ ആണ് ഇതിൻ്റെ അന്തിമ വിധി എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ? അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് കണക്കുണ്ട്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു കണക്ക് കൂട്ടലുണ്ട്. ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പിൻബലം, ഒരു ചരിത്ര വസ്തുതകളുടെ പിൻബലം, കണക്കുകളുടെ ഒരു പിൻബലം യു ഡി എഫിനെ സംബന്ധിച്ച്, ആ നിയോജക മണ്ഡലത്തെ ഞാൻ അറിയുന്നത് പോലെ എത്ര പേർക്കറിയാം? ഞാൻ 84 മത്സരിക്കുമ്പോൾ അതെന്താ, ആ ഇത് ഉൾപ്പെടുന്നത് തൃപ്പൂണിത്തുറയാണ്. ആ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം അന്ന് CPM-ൻ്റെയാണ്. പിന്നീട് കെ ബാബു മത്സരിച്ച് MM ലോറൻസ് അധികായനായി MM ലോറൻസ് പരാജയപ്പെടുത്തിയപ്പോഴാണ് അതിൽ കോൺഗ്രസ്സിന് കയറാൻ കഴിയുന്നത്. കെ കരുണാകരന് പ്രസംഗിക്കാൻ അവിടെ പോയിട്ടില്ല. ചീമൊട്ടേറി തൃപ്പൂണിത്തുറ മുതൽ അവിടെ നിന്ന് ബാബു കടന്നു വന്നു. പിന്നീട് ബൈഫർക്കേഷൻ നടന്നപ്പോൾ ബാബുവിന് അനുകൂലമായി ഉണ്ടാക്കിയ ഒരു ഒരു അസംബ്ലി നിയോജക മണ്ഡലമാണ് ഇപ്പോൾ കാണുന്നത് തൃക്കാക്കര. അത് കാർഡ് ഔട്ട് ചെയ്തതാണ്. തൃപ്പൂണിത്തുറ വേറെ പോയി. അത് അവിടെ ഇപ്പോഴും CPM-നെ കുറിച്ച് സ്വാധീനമുണ്ട്. അങ്ങനെ കാർഡ് ഔട്ട് ചെയ്ത കോൺഗ്രസിനും UDF-നും കണ്ണടച്ച് നിൽക്കാൻ കഴിയും എന്നൊരു നിയോജക മണ്ഡലം. അതിപ്പോഴും അത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടെ, ആ നിയോജകമണ്ഡലം കാർഡ് ഔട്ട് ചെയ്തതാണ്. അത് കണ്ടുകൊണ്ട് എൻ്റെ തിരക്കത്ത് കയറണ്ട. അത് ഇവരുടെ ഗുണം കൊണ്ടല്ല, കെ ബാബുവിൻ്റെ ഗുണം കൊണ്ടാണ്. ബാബുവാണ് തങ്ങളുടെ കാർബ് വോട്ട്. ആ കാർബ് വോട്ട് ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും UP-നും UDF-നും അപ്പർ ഹാൻഡുണ്ട്. അങ്ങനെ അപ്പർ ഹാൻഡുള്ള സ്ഥലത്ത് KV തോമസ് പുറത്ത്, KV തോമസിനെ വേണ്ട, ആരും ഇല്ല എന്ന് പറയുന്ന ആ സമീപനമാണോ ശരി? അപ്പോൾ UDF സ്വാധീന മണ്ഡലം എന്ന ഒരു ആത്മവിശ്വാസം UDF-ന് വേണ്ട? ആരൊക്കെ കെ കരുണാകരൻ തൃശ്ശൂർ തോറ്റില്ലേ? പ്രഗത്ഭനായ പരമ്പിള്ളി ഗോവന്ദമനെ ചാലക്കുടി ജനാർദ്ദനു മുമ്പിൽ വീണില്ലേ? അങ്ങനൊരു ഒരു ഒരു വലിയ ആത്മവിശ്വാസം ഒരു 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 നിയോജക മണ്ഡലത്തിനും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് KV തോമസ് പൊക്കോ, KV തോമസിൻ്റെ സ്വാധീനമൊന്നും പ്രശ്നമല്ല എന്ന് പറയാൻ ഈ തൻ്റെ ഇടം കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ കിട്ടുന്നത് ബാബുവിൻ്റെ നടത്തിപ്പ് കഠിനാധ്വാനമാണ്. അല്ലാതെ ഇവരുടെ ആരും അധ്വാനമല്ല. പക്ഷേ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പ്രൊഫസർ KV തോമസ് മാധ്യമങ്ങളെ കാണുമ്പോൾ, ഞാൻ കാരണമാണ് UDF തോറ്റതെന്ന് താങ്കൾ പറയുമോ? ഞാൻ കാരണമാണ്, ഞാനും കൂടെ കാരണമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് പറയുമോ? ജനങ്ങളാണ് വിധിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ കാഴ്ചപ്പാട്. ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. ഞാൻ 7 പ്രാവശ്യം ജയിച്ചപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു സമീപനം തിരഞ്ഞെടുപ്പിലില്ല. ഈ പ്രൊഫസർ KV തോമസ് ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമല്ല എന്ന് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മറുപടിയായി മാഷ് അതിനെ കാണുമോ എന്ന്? ജനമല്ലിയതല്ല തീരുമാനിക്കണേ, നമ്മളെ ജനങ്ങളുടെ കോടതിയിലല്ലേ നിൽക്കുന്നത്. നമ്മുടെ മറുപടിക്ക് എന്താ പ്രാധാന്യം? കെ കരുണാകരൻ തോക്കാമെന്നാരെങ്കിലും സ്വപ്നം വിചാരിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്ന്?
ആരെങ്കിലും വിചാരിച്ചിരുന്നു തോറ്റില്ലേ, ഇവിടെ ഡോമിനിക് പ്രസൻറ്റേഷൻ തോറ്റില്ലേ, ഡോമിനിക്കിൻ്റെ കുത്തക മണ്ഡലമായ കൊച്ചി പല വിധത്തിലും തോറ്റുപോയില്ലേ. അപ്പോൾ ജയപരാജയങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു മാനദണ്ഡത്തിൽ കാണാൻ പറ്റും. ഈ മണ്ഡലത്തെ ഈ ഉള്ളംകൈയിലെ വരകൾ പോലെ മനസ്സിലാക്കിയിട്ടുള്ള തോമസ് മാഷ് എന്ത് കരുതുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് കരുതുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഇത് കാർവ് ഔട്ട് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കാർവ് ഔട്ട് ചെയ്ത നിയോജമണ്ഡലമാണ്. അതെ, അതാണല്ലോ ധിക്കാരം മുഴുവൻ. അതെ, കാർവ് ഔട്ട് ചെയ്താണ് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല, സുഖമില്ല എന്നത് അത് കണ്ടില്ല ബാബു. ബെന്നി ബെഹനാൻ അവിടെ രണ്ട് പ്രാവശ്യം മനസ്സിലായി, തിരിച്ചു ചോദിക്കട്ടെ, ഇവരോടൊക്കെ ചോദിച്ചിട്ടാണോ തീരുമാനങ്ങൾ എടുത്തത്? അവർ പറയട്ടെ, ഡോമിനിക് പ്രസന്റേഷൻ ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാനാണ്, അവരൊക്കെ അറിഞ്ഞു, എന്നോട് ചോദിച്ചില്ല, പോട്ടെ. ഉമയെ സ്ഥാനാർത്ഥിയാക്കി, സ്ഥാനാർത്ഥിയാക്കുന്ന ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ പ്രധാനമായും ഉമയെ സ്ഥാനാർത്ഥിയാക്കി, ഉമയെ സ്ഥാനാർത്ഥിയാക്കി അതിനെ തുടർന്നുള്ള കാര്യങ്ങളും. അതിൽ വിയോജിപ്പുണ്ടോ തോമസ് മാഷ്? എനിക്കൊരു വിയോജിപ്പില്ല, അതൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടിയല്ലേ, ഞാനല്ലല്ലോ. പക്ഷേ എനിക്കൊരു വിയോജിപ്പുണ്ട്, ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ എങ്ങനെ 1986 14 സീറ്റിൽ 5 സീറ്റ് മാത്രമുണ്ടായിരുന്നു എറണാകുളത്തെ കോൺഗ്രസ്സിനെ 2001 14 13 ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാ? 4 ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനാണ് ഇവിടെ ഞാൻ ഡി സി പ്രസിഡന്റ് നടന്നത്. ഒരു സീറ്റിന് പോലും തർക്കിച്ച് തിരുവനന്തപുരത്ത് പോയില്ല. ഏറ്റവും അവസരം ഞാനും ബെന്നിയും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പം എന്താ സ്ഥിതി? 2020 ആയിട്ട് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നു. വി ടി തോമസിൻ്റെ മനസാക്ഷിയോട് ചോദിക്കുകയുണ്ട്. വി ടി തോമസ് നടത്തിയുള്ള പ്രസംഗങ്ങൾ എറണാകുളത്ത്, അദ്ദേഹം പിന്നെ നമ്മുടെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ആക്കിയതിനായിട്ടാണ്, 2020 ആ 2020 ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഒരാൾക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുപ്പിൽ ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് എന്ന്, പക്ഷേ അതൊന്നും ആ സമീപനം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ മറ്റ് നിയോജനം എടുക്കാറുണ്ടല്ലോ, ഒരാൾക്ക് മാത്രം സ്ഥലത്ത് 2020 ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാം, ബാക്കി എല്ലായിടത്തും 2020 പോയി. ഇതെന്തൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്! ഞാൻ തിരിച്ചു ഞാൻ വരുന്നു തൃക്കാക്കരയിൽ. തൃക്കാക്കരയിലൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 13,000 വോട്ട് 2020 വാങ്ങിച്ചത്. തൊട്ടടുത്ത കുന്നത്ത് നാട്, കുന്നത്ത് സജീന്ദ്രന് വേണ്ടി ഞാനും വൈഫുമാണ് പോയത്. 2020 പോയത് വേറെ അവിടെ ജെ കെ പിയുമായിട്ട്, ജെ കെ പിയുടെ മക്കളുമായിട്ട് കുടുംബമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് ആ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. ഉമാ തോമസ് യു ഡി എഫിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന അഭിപ്രായം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കൾക്കുണ്ടോ ഇല്ലയോ? അല്ല, അതൊന്നും നമുക്ക് പറയും. ഒന്നും നല്ല കുട്ടിയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി ഏതാ വേണം ജനമാ തീരുമാനിക്കുന്നത്, ഞാനല്ല തീരുമാനിക്കുന്നത്. അത് ജനങ്ങളുടെ ത്രാസിലാണ് അതിൻ്റെ ആഴവും പൊക്കവും താഴ്മയൊക്കെ വരുന്നത്. അത് ആ ത്രാസ് ചെയ്യട്ടെ. താങ്കൾക്കൊരു അഭിപ്രായം കാണുമല്ലോ. എനിക്കുള്ള എല്ലാ അഭിപ്രായം തുറന്നു പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ പറ്റുമോ? ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ, എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞാൽ പിന്നെ എന്ത് 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 പൊതുപ്രവർത്തനം? താങ്കളോട് കൂടി ആലോചിച്ചിരുന്നെങ്കിൽ മറ്റൊരു പേര് പറയാനുണ്ടായിരുന്നു താങ്കൾ? അതൊക്കെ ആ സമയത്ത് ആയില്ലല്ലോ, ചർച്ച ചെയ്ത് എന്നോട് ചോദിക്കണ്ട. എന്നെ മാറ്റി നിർത്ത്. ഉമ്മൻ ഈ ബെന്നി ബെഹനാനോടോ ഡോമിനിക് പ്രസിഡന്റിനോടോ കെ ബാബുവിനോടോ, അവിടെ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റ്മാരുണ്ട്, അവരോട് കൺസൾട്ട് ചെയ്തു തീരുമാനം ആരെടുത്ത്. 40 നേതാക്കന്മാരോട് വിളിച്ചെന്ന് പറഞ്ഞു. അതെ, 10 വയ്ക്ക് 400 മിനിറ്റ് എടുക്കില്ലേ? ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി ഉപയോഗിക്കാറില്ലല്ലോ. അതല്ലേ പ്രതിപക്ഷ നേതാവ്? ഞങ്ങൾ ചോദിച്ചു, ഒരു കൂട്ടായ്മ വേണ്ടേ? പക്ഷേ ഈ അഭിമുഖത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും അതിൻ്റെ ആരവങ്ങളും ഒക്കെ ഒരു 3 കഴിഞ്ഞാൽ അവസാനിക്കും. പക്ഷേ പ്രൊഫസർ കെ വി തോമസിനെ സംബന്ധിച്ച് താങ്കൾക്ക് മുന്നോട്ടുള്ളൊരു വഴി കണ്ടെത്തണം. ഒരുപക്ഷെ താങ്കളുടെ മനസ്സിൽ അതിൻ്റെ ആശയങ്ങൾ ഉണ്ടായിരിക്കും, അതെന്താണെന്ന് പറയാറായോ? ഞാൻ മുന്നോട്ടാണല്ലോ. 2019 പാർലമെൻ്റ് ലൈഫ് തീർന്നു. 2021 ഞാൻ പറഞ്ഞു പാർലമെൻ്റ് ലൈഫിലേക്കേ ഇല്ല, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയാണ് എനിക്ക് നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ ചെറിയ പരാതിയുള്ളത്. ഞാൻ എൻ്റെ പുസ്തക റിലീസിൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അത് കഴിഞ്ഞ് പത്രക്കാരെ ചോദിച്ചു, മാഷേ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വരുമല്ലേ, എന്താ സ്ഥിതി? ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി, ഞാൻ പാർലമെൻ്ററി ലൈഫ് നിർത്തി പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയത് നേരത്തെ ഫിക്സ് ചെയ്ത പരിപാടിയാണ്. ഉടനെ എന്താ പറഞ്ഞാൽ, മാഷ അവിടെ മുഴുവൻ സീറ്റ് അന്വേഷിച്ചു. ഞാൻ രഹസ്യമായിട്ടല്ല പോയത്, ഞാൻ ICC ഓഫീസിൽ പോയി. നേരത്തെ പറഞ്ഞ പരിപാടിയാണ്, നേരത്തെ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരുന്നു. അവിടെ നിൽക്കേണ്ടി വന്ന ചില സാഹചര്യത്തിൽ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? മാഷ് രാജ്യസഭ സീറ്റിന് പുറകെ നടന്നു, കിട്ടിയില്ല, നിരാശ. മാധ്യമങ്ങൾക്ക് ഇത്ര വലിയ വാശി തമ്മിൽ തമ്മിലുള്ള ഈ മത്സരത്തിൽ ഞങ്ങളെപ്പോലെ ഉള്ള ശുദ്ധാത്മാക്കളെ വെറുതെ വിടണ്ടേ? അറ്റ്ലീസ്റ്റ് സത്യമെങ്കിലും പുറത്ത് വരണ്ടേ? ഞാൻ പറഞ്ഞു എൻ്റെ മകളില്ല,
കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൽ ആർക്കും താല്പര്യമില്ല, പക്ഷെ വിടുവോ? വിടത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പി ടി എടുത്തൊരു സമീപനമുണ്ട്, കെ കരുണാകരനെതിരായി പാട്ട് സിനിമാ പാട്ടുകൾ പാടി, അത് എന്തിനു വേണ്ടിയാ? മുരളിയെയും പത്മജയും പൊക്കിയെടുക്കുന്നതിൻ്റെ പേരിൽ പാട്ട് പാടി പി ടി സ്വന്തം അച്ഛൻ മകനും മകൾക്കും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ പി ടി, ആ പി ടി മരിച്ചതിന് ശേഷമുള്ള സന്താപ സഹതാപ തരംഗം എന്നവർ പറഞ്ഞു, സഹതാപ തരംഗം പ്രയോജനപ്പെടുത്താനാണ് ഉമയെ കൊണ്ടുവരുന്നത് എന്ന് നേതാക്കന്മാർ പറഞ്ഞു. ഉമയ്ക്ക് സഹതാപ തരംഗം വേണമെന്നോ വേണമെന്നോ ഞാൻ പറയില്ല. പി ടി ജീവിച്ചിരുന്നെങ്കിൽ രണ്ട് കാര്യത്തിൽ സമ്മതിക്കില്ല. ഒന്ന്, ഭർത്താവ് മരിച്ചാൽ ഭാര്യ, അച്ഛൻ മരിച്ചാൽ മകൻ. പിന്നെ 2020 പോലെ അത് നിശ്ചിതമായി പി ടി എതിർത്തിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെയൊക്കെ കൈകോർത്ത് പിടിക്കല്ലേ? ഇപ്പോൾ അത് ശരിയാണോ? അത് പി ടിയോട് ചെയ്യുന്ന നീതിയാണ്. പി ടിയുടെ പേരിലാണല്ലോ ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത്. ഇടതു സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടിനപ്പുറം മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ തോമസ് മാഷിന് യോജിപ്പുണ്ട്? ഞാൻ ഇടതു സർക്കാർ മാത്രമല്ല, സർക്കാരുകൾ മാറി മറിച്ചു വരും. എനിക്കങ്ങനെ ഒരു അന്ധമായ വിശ്വാസമില്ല. ഈ വരുന്ന 100 വർഷക്കാരൻ ഇവിടെ സി പി എം ഭരിക്കുമെന്നും 100 വർഷക്കാരൻ യു ഡി എഫ് ഭരിക്കുമെന്നും ഇന്ത്യ മുഴുവൻ ബി ജെ പി ഭരിക്കുമെന്നും മാറി മാറി വരും. അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൽ. പക്ഷെ വികസനത്തിന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. അത് പറയാൻ കാരണം, ഏറ്റവും അവസാനം ഞാൻ കണ്ടത് കെ എം റോയിയാണ്, അദ്ദേഹത്തിൻ്റെ അന്തിമ ദിവസങ്ങൾക്ക് മുമ്പിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ കേരളം വിദേശ മലയാളികളുടെ അമ്മമാരും ഭാര്യമാരുടെ കണ്ണുനീര് കൊണ്ട് കത്തിപ്പോകും. ഞാൻ എന്താ റോയി എങ്ങനെ പറഞ്ഞു? പക്ഷെ അവരെല്ലാം പോയി വിദേശത്ത് പണിയെടുക്കുകയല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റില്ല, രണ്ടും 2.5 വർഷക്കാലം 3 വർഷക്കാലം പുറത്ത് വെയിലത്ത് ജോലി ചെയ്തതിന് ശേഷം എൻ്റെ മകനുണ്ട്, നല്ല നല്ല ഉദ്യോഗമാണ്. പക്ഷെ അവനിവിടെ വന്നിട്ട് 2 വർഷമായി. കഴിഞ്ഞ ദിവസം 6 ദിവസത്തിന് വേണ്ടി വന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ കെട്ടിപ്പിടിച്ചവനെ. അവരുടെ വിയർപ്പല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ പണം ഇവിടെ വന്നില്ല, എവിടെ പോകും? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആണോ? ആരാ ഉത്തരവാദി? നമ്മളെല്ലാം ഉത്തരവാദിയല്ലേ? 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമോ? അപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇന്നലെ ഞാൻ അതുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞത്, ഞാൻ കെ ലൈൻ അവിടെ കൊണ്ടുവരാനല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു സി എം എൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ 15 മിനിറ്റ് മതി, എന്നോട് മോഹനും രാജീവും പറഞ്ഞു സാവധാനത്തിൽ വന്നാൽ മതി. പക്ഷെ ഞാൻ പിന്നെ എത്തിച്ചേരുമെന്ന് ഭയപ്പെടാൻ, എവിടെ? എറണാകുളം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡ് ട്രാഫിക് ജാമാണ്, എല്ലാ റോഡുകളും ട്രാഫിക് ജാമാണ്. അപ്പോൾ അതിനൊരു അതിവേഗ സംവിധാനം വേണ്ടേ? അത് കൊണ്ടുവരണമെന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കെ ലൈൻ അങ്ങനെ പിടിച്ചു നിൽക്കണം, കെ ലൈൻ വേണം. കെ ലൈൻ ഞാൻ വേണമെന്ന് പറയുമ്പോൾ അന്ധമായി പറയുകയില്ല, ഞാനതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ഉൾപ്പെടെ സാമ്പത്തിക ഇഷ്യൂ പഠിച്ചതിന് ശേഷമാണ്. ഞാൻ സി എം പോകുന്നതിന് മുമ്പ് ഞാൻ സി എമ്മിനോട് സംസാരിച്ചു, ഞാൻ എല്ലാം പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പ്രൊവൈഡറ്റ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ജനങ്ങളുടെ പരിഭ്രമങ്ങൾ, സംശയങ്ങൾ, അത് പല സംശയങ്ങൾ. ഉദാഹരണമായിട്ട് എൻ്റെ ഭൂമി, എനിക്ക് 10 സെൻറ്റ് ഭൂമിയുണ്ട്, അത് 5 സെൻറ്റ് പോകുന്നു, ബാക്കി 5 സെൻറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് കാശ് തരണ്ടേ? അങ്ങനെയുള്ള നൂലാമാലകൾ, 100 നൂലാമാലകൾ. പക്ഷെ മാഷിന് ഈ വികസന കാഴ്ചപ്പാട് മാത്രമാണ് മാഷിന് ഇതെല്ലാം തീരുമാനിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അതല്ലാതെ ഇടത് നയത്തോട് മാഷിന് യോജിപ്പില്ല, അവരുടെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്, അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ എറണാകുളത്തെ മത്സരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പലരോടും ചർച്ചകൾ നടത്തുകയും സോണിയാഗാന്ധിക്ക് ഒരു കത്ത് കൊടുക്കുകയും ചെയ്ത് പതിനെട്ട് എഴുതിട്ടതാണ്. കോൺഗ്രസ്സുകാരൻ ലെഫ്റ്റ് ടു സെൻ്ററാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പഞ്ചവത്സര പദ്ധതികളാണ് ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ കോൺഗ്രസ്സുകാരത്ത് ലെഫ്റ്റ് സെൻ്ററായിരിക്കണം, ഇതൊരു മുതലാളിത്ത പാർട്ടിയല്ല, ഇടതുപക്ഷം. ഞാൻ ജനിച്ചു വളർന്ന അങ്ങനെയാണ്. ഞങ്ങൾ കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പറമ്പ് നോക്കുന്ന ഒരു അയ്യപ്പനുണ്ട്, അയ്യപ്പൻ പുരയൻ എന്നാണ് പറയുക. അങ്ങനെയുള്ള മടിയിലിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്, കാരണം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് പണി നടക്കുന്നത്. അപ്പോൾ പിന്നെ കുളം വെട്ടും, തോട് വെട്ടും, അതിന് മീൻ പിടിച്ച് കറി വെച്ച് ആ മീനുമായിട്ടാണ് വരുന്നത്. അപ്പനപ്പം ആ സമയത്ത് കുറച്ച് കള്ള, അന്ന് കള്ള ചാരായമൊന്നും അതിൻ്റെ കള്ള കൊടുക്കില്ല. എന്നെ ആ മടിയിലിരുത്തി ഭക്ഷണം തന്നിട്ടുണ്ട് അയ്യപ്പൻ. ഞങ്ങൾ കുമ്പളങ്ങിയിൽ, ഞങ്ങൾ ക്രിസ്ത്യൻസ് എല്ലാം തന്നെ ഒരു കോൺഗ്രസ്സുകാരാണ്, അല്ലാത്ത കമ്മ്യൂണിറ്റി ഇഴവേ സി പി എം ആണ്, അല്ല കമ്മ്യൂണിസ്റ്റാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വേലായുധനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ പൂർണ്ണ കോൺഗ്രസ്സുകാരെത്തിയാണ്, പക്ഷേ വേലായുധൻ അത് ജാതകം നടത്തും, മെഗാഫോണാണ്, അരി തരാത്ത തുണി തരാത്ത. അപ്പോൾ അമ്മ പോയിട്ട് മുട്ട കൊടുക്കും, അരി കൊടുക്കും,
ഞാൻ ചോദിക്കാം, അമ്മ പറയും പേരായതിൽ വന്ന അരി വരും, റേഷൻ ഷോപ്പിൽ തുണി വരും, മണ്ണെണ്ണ വരും. പിന്നീട് ഞാൻ കൊച്ചിത്തുറമ ചൂണിൻ്റെ ഭാരവാഹിയപ്പം ഞാൻ അറിഞ്ഞു, അവിടെ എൽ എൽ ബിയിൽ വരും, കപ്പൽ ഇത്ര വരും, ആ കപ്പലിൽ അരിയുണ്ട്, ആ കപ്പലിൽ ഗോതമ്പുണ്ട്, ആ കപ്പലിൽ തുണിയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ വേലായുധനിറങ്ങിയത്. വേലായുധം പാവപ്പെട്ടവനായിരുന്നു, പക്ഷേ വേലായുധന ടി പി വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്നത് സാക്ഷാൽ അച്യുതമേനാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ എം എ സദാനന്ദ പിന്നെ 90 വയസ്സിന് പോയി, നവതിക്ക് പോയി. ആരാണ് എം എ സദാനന്ദൻ? പാർട്ടിക്ക് വേണ്ടി നിന്നയാളാണ്, ജനങ്ങളോടൊപ്പം നിന്നയാൾ. അത്തരം സി പി എംകാരോടും ഇടതുപക്ഷ ചിന്താഗതിക്കാരോടും എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ സി പി എം പോയ ഇടതുപക്ഷ ചിന്താഗതിക്കാർ മാത്രമല്ല, പക്ഷേ ഞാനൊരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ആളാണ്. അല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി മാഷ പോലെ ഒരാൾക്ക് ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നയാളെന്ന നിലയിൽ ആവശ്യമല്ലേ? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇനി മാഷ ഇല്ല എന്ന് പറയാറായോ? അല്ല, ഞാൻ ഇനി ഒരു പാർട്ടിയിലേക്കും ഇല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു പോസ്റ്റില്ല, ഞാനൊരു പാർലമെൻ്ററി ലൈഫിലേക്കില്ല, ഒരു പാർട്ടിയിലേക്കുമില്ല, ഒരു പാർട്ടിയിലേക്കുമില്ല. ആ കാലം കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്കൊരു സുഖമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് കാര്യം പറയാം. ഞാൻ പാർലമെൻ്ററി ലൈഫ് ആഗ്രഹിക്കുന്നില്ല, ഏതെങ്കിലും പാർട്ടി പോയി പോസ്റ്റിന് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ സ്വന്തം, ഞാനൊരു പോസ്റ്റും ആഗ്രഹിക്കുന്നു. 2024 മാർഷക്ക് മത്സരിക്കാൻ ഒരു അവസരം തന്നാൽ? ഇല്ല, പറഞ്ഞല്ലോ മത്സരിക്കില്ല. അതൊക്കെ എന്നെ ഈ കുഴപ്പത്തിലാക്കണ ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്. പണ്ട് പ്രിൻ്റ് മാധ്യമമാണ്, ടി വി ആർ ഷേണയുടെ കാലത്ത്. അപ്പം ഷേണയുടെ ഒരു ബൈലൈൻ വന്നാൽ ബൈബിള് പോലെയാണ്. ഇന്നിപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള വലിയ മത്സരമല്ലേ? ഇന്നലെ രാത്രി 11 ആരും ഇവിടെ വന്നത് എൻ്റെ അഭിപ്രായം അറിയണം, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് രാത്രി. അപ്പം ഞാൻ സാധാരണ 10 കിടന്ന് 5:30 എഴുന്നേക്കുന്നത് എന്നെ കോളേജ് പഠിക്കുന്ന കാലത്തുള്ളൊരു ശീലമാണ്. എൻ്റെ വൈഫ് പറഞ്ഞു, ഇവിടെ ആര് വന്നാലും ഞങ്ങൾ എത്ര സമയത്ത് വന്നാലും വാതിൽ തുറക്കും ഞങ്ങളാരെങ്കിലും. അപ്പോൾ നമുക്ക് അത് ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒരു സമീപനം. മറ്റുള്ളതല്ല, പ്രിൻ്റ് മീഡിയ മാത്രം ഉള്ളപ്പോൾ 48 കിട്ടും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മാഷിക്ക് ഡയറക്റ്റായിട്ട് ഉത്തരം പറയാം, എന്താണ് മാഷിൻ്റെ ഭാവി പരിപാടി? ഭാവി പരിപാടി, ഞാനിപ്പോൾ തിങ്കൾ ചൊവ്വ ചില മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതുന്നുണ്ട്. കുമ്പളങ്ങി കഥയുണ്ട്, രാഷ്ട്രീയമുണ്ട്, എൻ്റെ ട്രസ്റ്റുണ്ട്. കോവിഡ് വരുന്നത് വരെ ഞാൻ 63,000 കുട്ടികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തിരുന്നു, അപ്പോൾ നിന്നുപോയി. അപ്പോൾ അത് പുനഃസ്ഥാപിക്കണം. ഞാനിപ്പോൾ ഒരു 18 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മോഡേൺ ലാബ് കൊടുക്കാൻ പോകാം, അതിന് 2.5 ലക്ഷം വേണം, കുറച്ച് ഫണ്ടൊക്കെ സമാഹരിക്കണം. ഞാൻ ചെന്നാൽ ഇതുവരെ ആരും കാശ് തരാതിരുന്നിട്ടില്ല, കാരണം ഇതെല്ലാം പ്രഗത്ഭരായ ആളുകൾ ട്രസ്റ്റിലുള്ളത്. പിന്നെ എഴുത്തിൻ്റെ കാലത്ത് പോകണം, പിന്നെ വികസന കാര്യങ്ങളിൽ എൻ്റേതായ ഒരു അഭിപ്രായം ഞാൻ പറയും. ഒരു കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയനോട്, പിണറായി വിജയൻ വളരെ ടഫാണെന്നാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇറങ്ങോടോപ്പുറത്തുനിന്നൊക്കെ പറഞ്ഞൊരു കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇവിടെ, അതുകൂടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ കൊറോണ വന്നു, തീരപ്രദേശത്തുള്ള മത്സ്യ സംസ്കരണ ശാലകൾ ഒന്നൊന്നായി പൂട്ടി, ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു, വ്യാപാര സ്ഥാപനങ്ങൾ കോടികൾ നഷ്ടം വരിക. അപ്പോൾ അവർ ഇതുപോലെ ഒരു 11 വന്നു മനുഷ്യ ഇടപെടണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിയുന്നത് ഞാൻ മുഖ്യമന്ത്രി അവരുടെ മുമ്പിൽ ചോദിച്ചു, സിമ്മിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, തീരപ്രദേശം പട്ടിണിയിലാകും, സംസ്കാരശാലകൾ പൂട്ടിപ്പോയാൽ പിന്നെ തുറക്കാൻ പറ്റത്തില്ല, കോടിക്കണക്കിനുള്ള മത്സ്യമാണ് കിടക്കുന്നത്. അത് നമ്മൾ അയച്ചു തരൂ. ഞാനൊരു കോപ്പ് ഉമ്മൻചാണ്ടിക്ക് അയച്ചു, കാരണം ഉമ്മൻചാണ്ടി ഈ പ്രശ്നങ്ങൾ അറിയുന്നയാളാണ്. വൈകുന്നേരം 4 ഉമ്മൻചാണ്ടി എന്നോട് വിളിച്ചു പറഞ്ഞ് മാഷെ ക്ലിയർ ചെയ്തു, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ഈ 3 ജില്ലകളിലെ സംസ്കരണശാലകൾ നാളെ തുറക്കാം. അത് അദ്ദേഹം ചെയ്തപ്പോൾ ഞാൻ പറയണ്ടേ, അത് പത്രത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയാണ്, എറണാകുളത്ത് കൊടുത്തു. ചില പത്രങ്ങൾ വഴി കെ വി തോമസിൻ്റെ സ്വാധീനം കൊണ്ട് ഇതൊക്കെ തുറന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഓക്കെ, കെ ലൈനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പോകുന്നതിന് മുമ്പ്. അപ്പോൾ അതേപോലെ മാഷ ഒന്ന് ആലോചിച്ച് പറയും എന്താ ചെയ്യണ്ടേ. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുമല്ലോ, അല്ലാതെ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ കുറ്റി തന്ന ഞാനൊരു ഉദാഹരണം പറഞ്ഞു, കുറ്റി താഴ്ത്തുന്ന കുറ്റി വേണ്ട, കുറ്റി താഴ്ത്താതെ തന്നെ ഇപ്പോൾ മോഡേൺ ടെക്നോളജി വന്നിട്ടുണ്ട്, ആ ടെക്നോളജി ഉപയോഗിക്കണം. ഈ ഇപ്പം നടത്തുന്ന ഈ രീതിയോട് മാഷ്ക്ക് വിയോജിപ്പാണ്? അല്ല, മാറ്റാമെങ്കിൽ മാറ്റണം, മാറ്റേണ്ടതാണെന്ന് മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം. ഞാൻ പറഞ്ഞത് പോലീസിനെ ഉപയോഗിച്ച് നടപ്പാക്കുന്നതൊക്കെ അതല്ല ഞാൻ പറഞ്ഞത്, അത് പോലീസിനോട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു പോയാൽ. ഞാൻ ചോദിക്കട്ടെ, കോവിഡ് കാലഘട്ടം നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നൊരു മഹാമാരി, അന്ന് നമ്മൾ മുഖം മൂടി ധരിക്കണം, മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് വാഴക്കൊലയുമായിട്ട് പാലക്കാട് ചെന്നിട്ട് ആളുകൾ ക്ഷണിച്ചത്? അങ്ങനെ ഒരെണ്ണോ മാഷേ, ഇത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞ കൊടുക്കൾക്ക്
അതുകൊണ്ട് തകൾക്ക് എന്താ ശരിയാണോ? കോവിഡ് കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റിനെ പ്രതിസ്ഥാനത്താക്കിയിരിക്കുന്നത് കുട്ടിയുടെ, ഞാനിതാ പറഞ്ഞു, ഞാൻ കഴിച്ച ദിവസം വായിച്ചതാണ് മാധ്യമങ്ങളിൽ ഇങ്ങനൊരു സംവിധാനമുണ്ട്, കുട്ടിയടിക്കണ്ട. ഞാൻ അപ്പോൾ സിഎമ്മിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു, ഇങ്ങനെ ഇതുകൊണ്ട് പരിശോധിക്കണോ. ഞാൻ എം എ ബേബിയോട് പറഞ്ഞു, കോടിയേരിയോട് പറഞ്ഞു, കോടിയേരി ഒരു പുതിയ ടെക്നോളജി വരുന്നുണ്ട്, ആ ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം, അവർ പരിശോധിക്കുമായിരിക്കും. നിലവിലെ ഈ രീതിയിൽ മാഷിന് ചില അതൃപ്തി ഉണ്ട്, അത് പറയാൻ ഒരു അതൃപ്തി ഇല്ല. കാരണം നിങ്ങൾ നാളെ ഹെഡ്ലൈൻ കൊടുക്കാൻ പോണതായത് ഉറപ്പായിട്ട്, കാരണം അതാണല്ലോ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഞാൻ പറഞ്ഞു, നമ്മുടെ പത്ര സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കൊടുക്കും, അതായത് കേരളത്തിൽ മറ്റ് സാധ്യതകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, കേശാദ്രി ബാധ്യതകളല്ല, കേരളയിൽ വരുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിർത്തിവെക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, മനസ്സിലായി, നിർത്തിവെക്കണമെന്നല്ല പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരായത് നമുക്ക് എല്ലാവരും ഭാവമാണ്, ഇതാണ് ഭാഷ, ഇത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. നിർത്തിവെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിൽ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഞങ്ങൾ എങ്ങനെ കെ കരുണാകരൻ നെടുമ്പാശ്ശേരി വന്നത്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു തെങ്ങ് മാറ്റുന്നതിന് അവിടുത്തെ ആളുകൾ 3500 ചോദിക്കും എന്നാണ് കുര്യൻ പറഞ്ഞു. ലീർ പറഞ്ഞ് 4000 കൊടുക്കും. അപ്പം ഞങ്ങൾ 3000 ആ തെങ്ങിൻ്റെ ജീവിതകാലം മുഴുവൻ കിട്ടത്തില്ല ഈ 3000. അതേപോലെ അതല്ല, അവർ കർഷകരാണ്, വേറെ മാർഗമില്ല, എല്ലാവർക്കും ഒരു ജോലി കൊടുത്തില്ലേ വീട്ടിൽ? കുര്യനെ പോലെ പ്രഗത്ഭരായ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം കൊണ്ട് വിശ്വാസത്തോടെ എടുത്തില്ലേ? ചെറിയ കാര്യമാണോ? ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊണ്ടുവന്നു, അത് ജോസഫ് തോമസിനെ വെച്ചത്, ആ ജോസഫ് തോമസ് കുളിമുറിയിൽ തെറ്റ് വീണു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായ കരുണാകരൻ ആണ് അവിടെ പോയത്. എന്നോട് മറ്റേ എവിടെ കല്ലുരങ്ങര വീട്, അപ്പം ഞാൻ ലീറ കൂടെ തൃശ്ശൂരിൽ നിന്ന് വരുവാ, അപ്പോഴാണ് പറഞ്ഞിങ്ങനെ ജോസഫ് തോമസ് കുളിമുറിയിൽ തെറ്റി വീണു. കലൂർ പോയി കണ്ടു, വി ജെ കുര്യനൊക്കെ എത്രമാത്രം വിശ്വാസത്തിലാന്നെടുത്തത്. അതാണൊരു ഭരണാധികാരി. പക്ഷേ ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ, ഈ പടി ഇറക്കിയാലും അടിമുടി കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് താങ്കൾ പറയുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് താങ്കൾക്ക് കൊടുക്കാൻ ഒരു ഉപദേശമുണ്ട്? കോൺഗ്രസ് എന്ന് പറഞ്ഞതൊരു ഒരു അടച്ചിട്ട മുറിയല്ല, ചില നിയമങ്ങൾ മാത്രമല്ല, ഇപ്പോഴത്തെ 5 രൂപ മെമ്പർഷിപ്പ് അല്ല, അതൊരു ജീവിത ശൈലിയാണ്, അതൊരു കാഴ്ചപ്പാടാണ്. അതിനെ അവർ കണ്ടുപിടിക്കേണ്ട മഹാത്മാഗാന്ധിയായിരിക്കണം. മഹാത്മാഗാന്ധിയെ കണ്ടുപിടിച്ചാൽ ഈ ചിന്തകളൊന്നും ഉണ്ടാവില്ല. വി ഡി സതീശൻ പറഞ്ഞത് സന്തോഷത്തോടുകൂടി യാത്രയാക്കുന്നു, അതുപോലെ ആ ചിന്താഗതികൾ ഉണ്ടാവില്ല. ഗാന്ധിയൻ ചിന്താഗതി വേണ്ടേ? ഗാന്ധിയൻ ചിന്താഗതി ഇല്ലാതെ ഗാന്ധിയുടെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താങ്കളുടെ ശിഷ്യൻ കൂടിയാണല്ലോ വി ഡി സതീശൻ. എൻ്റെ ശിഷ്യനാണ്, ഞാൻ സന്തോഷമുള്ളൂ. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതിമോഹങ്ങൾ വരുമല്ലോ. ഞാനതിൽ ചോദിച്ചത്, ഞാനിപ്പോൾ 7 പ്രാവശ്യം മത്സരിച്ച് മാറണമെന്ന് പറഞ്ഞ സതീശൻ, ഇപ്പം 5 കഴിഞ്ഞല്ലോ, ഇന്ന് നിൽക്കുമോ എന്ന് പറയട്ടെ. സതീശൻ പറയുന്ന കാര്യങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇപ്പം ജനങ്ങളോട് പറയണം, ഇനി ഞാനില്ല. പറയൂ, പറയട്ടെ, അതല്ലേ സത്യസന്ധത. രമേശ് ചെന്നിത്തല എത്ര പ്രാവശ്യം നിന്നു മന്ത്രിയായി? ആ രമേശിന് ഇപ്പം 65 വയസ്സായി, സതീശൻ 54 വയസ്സ് കഴിഞ്ഞു, 56 വയസ്സായി. ഈ ഗവൺമെൻറ്റേക്ക് വരുമ്പോൾ 60 വയസ്സാവും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ. ആ സതീശൻ നിൽക്കപ്പോൾ 6ാമത്തെ ഇലക്ഷനിലേക്ക് പോവുക. എല്ലാം പുതിയ തലമുറക്ക് കൊടുക്കണ്ടേ. ഇവർ ആൻ്റണിയെപ്പോലെ അന്ന് താക്കോല് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോഴാണല്ലോ അദ്ദേഹം വരുന്നത്. അതുപോലെ വേണോ? പുതിയ തലമുറക്ക് കൊടുക്കട്ടെ, കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, പുതിയ തലമുറക്ക് കൊടുക്കണം എന്നെ ഒഴിച്ച് എന്ന സമയം വരാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി ഇനി ഏതൊക്കെ തരത്തിലാണ്? എനിക്കൊരു ബന്ധമുണ്ടല്ലോ, എൻ്റെ പ്രവർത്തന ശരി എല്ലാവർക്കും അറിയാം. ഞാൻ ഓപ്പൺ ജീപ്പിലല്ല പോകുന്നത്, ഞാൻ ആളുകളെ പോയി കാണും, നേരിട്ട് സംസാരിക്കും. അത് ഇന്ന് മാത്രമല്ല, ഇപ്പോൾ VPR വരും, ഞാൻ അവിടെ പോയി. അതെ, VPR ഫാമിലി ഉൾപ്പെടെ എനിക്കറിയാം, അത് വോട്ട് പ്രതീക്ഷിച്ച് പോയതല്ല. ഇതൊന്നും കാണാതെ തോമസ് മാഷിയുടെ തീരുമാനം എടുക്കില്ല എന്നൊരു അഭ്യൂഹമുണ്ട്. അപ്പോൾ എന്തോ ചില വാഗ്ദാനങ്ങളുണ്ട് എന്നൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഒരു വാഗ്ദാനം. ഞാൻ പറഞ്ഞു, ഞാൻ പാർലമെൻ്ററി ലൈഫിലില്ല, ഗവൺമെൻറ് ഉദ്യോഗത്തിനില്ല. എനിക്കിപ്പോൾ വളരെ സുഖമാണ്, കാരണം വായിക്കാം, പഠിക്കാം, വെളുപ്പിനെ എഴുന്നേക്കും, ചർച്ചകളിൽ പങ്കെടുക്കാം. എനിക്ക് ഈ വികസന കാര്യത്തിലുള്ള കാഴ്ചപ്പാട് അത് ഞാനുണ്ടാവും. അപ്പോൾ നാളെ CM പറയുകയാണ് KLIൻ്റെ കാര്യത്തിൽ മാഷ് സഹായിക്കണം, അല്ലെങ്കിൽ വേറെ വികസന പ്രദേശം. ഞാൻ അങ്ങനെ ഉമ്മൻചാണ്ടിയെ സഹായിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയാണല്ലോ വിഴിഞ്ഞം വരുന്നത്. ലീഡറൊപ്പം ഞാനാണ് പിന്നെ നെടുമ്പാശ്ശേരിയുടെ ആ പത്രം പ്രോജക്റ്റുമായിട്ട് വി ജെ കുര്യനിൽ നിന്നും അത് വാങ്ങി അന്നത്തെ വ്യോമയാന മന്ത്രി മാധവരാവ് സിന്ധ്യയെ കാണുന്നത്. ആദ്യം ഞാനാ പോയി കാണുന്നു. അന്നുള്ള തടസ്സങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇരിക്കുന്നത്തെ MPമാരോട് ഒരു പരിഭവവും ദുഃഖവും ഉണ്ട് അവരുടെ പ്രവർത്തനം. അന്ന് ഞങ്ങൾ എല്ലാ MPമാരും അന്ന്
പാലക്കാട് വി എസ് വിജയൻ തെറ്റി പത്രങ്ങൾ എഴുതി. പാലക്കാട് വി എസ് വിജയരാഘവൻ ഞങ്ങളുടെ കൺവീനറായിരുന്നു. അത് വിജയരാഘവൻ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ആ മലയാളം ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റ് കീഴടക്കി ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. വക്കം പുരുഷോത്തമൻ അടിയോടി ഇല്ല, ഇപ്പോൾ ഇല്ല. മാത്രമല്ല എന്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒരു മനസ്സോടെ സംസാരിക്കുന്ന, എന്തിന് പാർലമെൻറ്റിൽ കയറിയിരുന്ന് കെ എൽ ഐനെതിരായിട്ട് സംസാരിക്കുന്നത്? നമുക്ക് മാറിയിരുന്ന് പറയാം, സി എമ്മിനെയും കൂടി വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളുണ്ട് കെ എൽ ഐന്. അതല്ലാതെ പാർലമെൻറ്റിൽ കയറി നിങ്ങൾ കേരളത്തിൻ്റെ വികസന പദ്ധതിക്കെതിരായി സംസാരിച്ച് ആരാ മൈൻഡ് ചെയ്യുന്നത്? അവിടെ ശശി തരൂരും പ്രേമനും ഒഴിച്ചു ബാക്കി ആരുണ്ട് ബില്ലുകൾ അവതരിപ്പിച്ച് സംസാരിക്കാനും അവിടെ വരുന്ന നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാനും കഴിയുന്നത്? ഒരു എം പിയുടെ ജോലി എന്താ? ജീൻസ് ഇട്ട് കിടക്കൽ മാത്രമല്ലല്ലോ. ഏതെങ്കിലും ഒരു ഒരു മെമ്മോറാണ്ടം കൊടുത്ത് അത് പത്രങ്ങൾ കൊടുക്കൽ മാത്രമാണോ? അല്ലല്ലോ. സജീവമായ പാർലമെൻറ്റിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ തോന്നണം, പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സ്പീക്കർക്കും തോന്നണം സജീവമാണ്. ഇന്നും കെ വി തോമസ് ഡൽഹി ചെല്ലുമ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുന്ന അതുകൊണ്ട് തന്നെയാണ്, സ്പീക്കറെ കാണാൻ കഴിയുന്ന അതുകൊണ്ട് തന്നെയാണ്. മുൻ പി എസ് സി ചെയർമാൻമാരെ വിളിച്ചപ്പോൾ എന്നെ വിളിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ മാസം. എൻ്റെ ഒരു അഭ്യർത്ഥന, കേരളത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുക, ഡൽഹിയിൽ രാഷ്ട്രീയം മാറ്റിവെക്കുക, തയ്യാറാണോ? തയ്യാറാകണം. അപ്പോൾ മാഷ്, ഇനിയുള്ള കാലം ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.